ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. ഞണ്ട് കറിയായിട്ടോ ഒലത്തുവോ നല്ല ഫ്രൈ ആയിട്ട് എടുക്കുകയോ ചെയ്യാം. ജീവനുള്ള ഞണ്ടായിരുന്നു ഇത്. അതിന് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് നമ്മളതിൻ്റെ പറിക്കാനുള്ള പരുവത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം ഇതിൻ്റെ കാല് ഇതുപോലെ ഓരോന്നായിട്ട് പറിച്ചെടുക്കുക. ഇത് ബ്ലൂ ക്രാബാണ്, അതാണ് നല്ലത്, ടേസ്റ്റ് അതിനാണ്. ഇതുപോലെ എല്ലാം കാല് പറിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങോട്ടാക്കി അത് പറിക്കുക. അതിനുശേഷം ഒരു കത്തി എടുത്ത് ഇതുപോലെ ഇതെല്ലാം ആദ്യം ഒന്ന് വൃത്തിയാക്കുക. അതിന് ശേഷമാണ് ഇതിൻ്റെ ഈ ബാക്കിൽ നിന്ന് ഇതുപോലെ ചൂട് അടത്തിയെടുക്കാം. അതിനുശേഷം പിന്നെ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് കളയുക. ഇതിൻ്റെ ഈ വയറിൻ്റെ അകം വൃത്തിയാക്കുക. ഈ മഞ്ഞച്ച് കാണുന്നത് മുട്ടയാണ്, അത് പോകാതെ എടുത്താൽ കൊള്ളാം, ചിലപ്പോൾ പോവും നമ്മളെടുക്കുന്ന ഒഴിക്ക്. അതങ്ങനെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പറിച്ചെടുത്ത കാല് ഒന്നീ വൃത്തിയാക്കി നല്ലപോലെ ബ്രഷിനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം നേരെ ഇത് ഈ അറ്റവും ഇവിടെ ഒക്കെ മുറിച്ച് കളയണം. ഈ കുഞ്ഞു ചെറിയ ചെറിയ ആയിട്ടുള്ള മുള്ളു പോലെ നിൽക്കുന്ന അതും കളയണം. ചെറുതിൻ്റെ ഒക്കെ ഇങ്ങേ അറ്റം ഒക്കെ വെറുതെ ഇട്ടാലും മതി. ഇനി വേണ്ടാന്നുള്ളവർക്കത് കളയാം. ഇതിൻ്റെ അറ്റം ഇതുപോലെ കളയുക. അല്ലെങ്കിൽ ചില സമയത്ത് സമയമൊക്കെ ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ദശം മാത്രമായിട്ട് ഉള്ളിൽ നിന്ന് കിട്ടും. അതായിട്ടാണെങ്കിലും നമുക്കെടുക്കാം. ഇനി ഒരെണ്ണം കൂടെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചെറിയ കാലൊക്കെ ഓൾറെഡി പോയി. ഇതിൻ്റെ ഈ വശത്തു നിന്ന് ഇത് അടത്തിയെടുക്കുക. അതിനുശേഷം ഈ സൈഡിൽ നിന്നോ ഇവിടെ നിന്നോ ഈ ചെറിയ ഒരു കത്തി ഉണ്ടെങ്കിൽ അതുപോലെ കുത്തിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. നമ്മുടെ ഞണ്ട് അല്ലെങ്കിൽ ക്രാബ് നല്ലപോലെ വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ കുടംപുളിയുടെ നീരൊഴിച്ചാണ് വേവിക്കുന്നത്. കുടംപുളിയുടെ നീര് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് ചെറിയ നല്ല പുളിയുള്ള തക്കാളി ഉണ്ടെങ്കിൽ അത് വഴറ്റിയെടുത്താലും മതി. ഇവിടെ ഞാൻ കുടംപുളി ചേർത്താണ് വേവിക്കുന്നത്. ആദ്യം കുറച്ച് തേങ്ങ കൊത്തിയത് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചെറിയ ഉള്ളി, കുറച്ച് സവോളയും ചേർത്തിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്,
വെളുത്തുള്ളി. പൊടികൾ ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എണ്ണയും. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുടംപുളിയുടെ നീര്, കുറച്ച് കുടംപുളിയുടെ നീര് ഒഴിച്ചാൽ മതി, കൂടുതൽ പുളി വേണ്ട. നമുക്ക് അതുപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഈ സവോളയും ഇതുമൊക്കെ കൂടെ, പച്ചമുളകൊക്കെ കൂടെ വഴറ്റിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അതുപോലെ ചൂടായിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഞണ്ട് വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഞണ്ട് വേവിച്ചത് കുടംപുളിയുടെ നീരൊഴിച്ചാണ്, അതുകൊണ്ട് ആവശ്യത്തിന് പുളിയുണ്ട്. അപ്പോൾ പുളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സവോള വഴറ്റിക്കഴിയുമ്പം തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയിട്ട് ഞണ്ട് ചേർത്താലും മതി. ഇവിടെ ഞാൻ ഒന്ന് കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ തേങ്ങാക്കൊത്തയിലും ഞണ്ടിൻ്റെ കഷ്ണത്തിലൊക്കെ നല്ലപോലെ പുളി ഉപ്പുമൊക്കെ നല്ലപോലെ പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ പുളി ചേർത്തത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഒരു പെരണ്ട പരുവത്തിലെടുക്കണമെങ്കിൽ തക്കാളിയൊക്കെ ചേർത്ത് എടുക്കുന്നതാണ് നല്ലത്. പുളിയെ മാറ്റി നോക്കാം. നല്ലപോലെ ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ലപോലെ പറ്റിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രം വെച്ച് ഈ സവോളയും ഉള്ളിയൊക്കെ വഴറ്റാം. സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി നല്ലപോലെ വഴറ്റാം. നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാം. നല്ലപോലെ എല്ലാം കൂട്ടി ഒഴിപ്പിക്കുക. ഇപ്പോൾ കുറച്ച് ചാറിട്ട് എടുക്കേണ്ടവർക്കാണെങ്കിൽ ഒരു കുറുകിയ പരുവത്തിലെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കുറുകിയ പരുവത്തിൽ എടുക്കാം. ഇവിടെ ഞാൻ ചാറൊഴിക്കുന്നില്ല, നല്ലപോലെ ഒലന്നൊലന്ന് റോസ്റ്റ് ചെയ്ത പോലെയാണ് എടുക്കുന്നത്. അവസാനം കുറച്ച് പെരിഞ്ചീരപ്പൊടി ചേർക്കാം. ശരിക്കും നമ്മുടെ ചെമ്മീൻ ഒലത്തുന്ന പോലെ തന്നെയാണ് ഒലത്തിയിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി
നമ്മുടെ ഞണ്ട് നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും അവസാനം കുറച്ച് നമ്മൾ ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് അവസാനം നമ്മൾ വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പെരിഞ്ചീരപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ ക്രാബ് ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്.